കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ. ബിന്ദു. തൃത്താല ഗവൺമെന്റ് കോളേജിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകരുതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സ്പീക്കർ എം. ബി. രാജേഷ് പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവേഷണ സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകളെ നമ്മുടെ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് സമഗ്രമായി ഉപയോഗിക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിന് പുതിയ കോഴ്സുകൾ ആരംഭിക്കാൻ കഴിയുന്ന സമയത്ത് തൃത്താല ഗവൺമെന്റ് കോളേജിൽ കൂടുതൽ കോഴ്സുകൾ തുടങ്ങുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കുമെന്നും പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി വ്യക്തമാക്കി. ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ഈ കെട്ടിടം തൃത്താലയ്ക്ക് ലഭിക്കുന്നത് എന്നുള്ളത് വളരെയധികം എടുത്തു പറയേണ്ട കാര്യമാണ്. ബഹുമാന്യനായ സ്പീക്കർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ചു, കേരളം ഒരു പരിവർത്തന ഘട്ടത്തിലാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി നമ്മളോട് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് പോലെ ഒരു നവവൈജ്ഞാനിക സമൂഹം എന്ന നിലയിലുള്ള കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം ഉറപ്പുവരുത്തുക എന്നുള്ള വലിയ ദൗത്യം ഞാനും നിങ്ങളും നമ്മൾ ഏവരും ചേർന്ന് ഈ സന്ദർഭത്തിൽ ഏറ്റെടുക്കുകയാണ്. അതിന്റെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏവർക്കും തന്നെ ഉള്ളത്. ബഹുമാന്യനായ സ്പീക്കർ സൂചിപ്പിച്ചതുപോലെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ നൽകിയ ഒരു മേഖലയാണ് സ്കൂൾ വിദ്യാഭ്യാസ മേഖല. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് ജനകീയമായ ഇടപെടലുകൾ കൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് സർക്കാർ നടത്തിയ വിപുലമായ പരിപാടികളുടെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വിപുലീകരണവും അക്കാദമിക ഉള്ളടക്കത്തിന്റെ ഗുണനിലവാര വർധനയും ഒക്കെ തന്നെ ഉറപ്പുവരുത്താൻ നമുക്ക് സാധിച്ചു. വികസന പ്രവർത്തനം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കൂട്ടായി നടത്തേണ്ടതാണെന്നും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതുവായ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകാൻ പാടില്ലെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സ്പീക്കർ എം. പി. രാജേഷ് പറഞ്ഞു. അഭിപ്രായം ഉണ്ടാവണം, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവണം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പക്ഷേ പൊതുവായ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഒരിക്കലും വിലങ്ങുതടിയോ തടസ്സമോ ആകാൻ പാടില്ല. കക്ഷി രാഷ്ട്രീയത്തിന്റെ സങ്കുചിതമായിട്ടുള്ള പരിഗണനകൾ നാടിന്റെ പൊതുവായ പുരോഗതിയെ നന്മയെ തടസ്സപ്പെടുത്താൻ പാടില്ല. അവരവരുടെ അഭിപ്രായങ്ങളിൽ നിന്നുകൊണ്ട് വിയോജിപ്പുള്ള കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ നമുക്ക് യോജിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യാവുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക. ആര് തുടങ്ങി എന്നതല്ല പരിഗണന. അതുകൊണ്ട് എന്നാ പിന്നെ തുടങ്ങിയത് എനിക്ക് മുമ്പുള്ള ഒരാളാണ്, അതിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്നുള്ളതല്ല. വികസന പ്രവർത്തനങ്ങൾക്കൊരു തുടർച്ചയുണ്ട്. ഓരോ ഘട്ടത്തിലും ജനപ്രതിനിധികൾ മാറി വരും, ഭരണാധികാരികൾ മാറി വരും. അവർക്കെല്ലാം ഈ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഓരോ ജനപ്രതിനിധിയും അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. തൃത്താല ഗവൺമെന്റ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 8 വർഷങ്ങൾക്ക് ശേഷമാണ് സ്വന്തമായ കെട്ടിടമാകുന്നത്. കൂറ്റനാട് എടപ്പാൾ പാതയിലെ മലയിലാണ് വിപുലമായ സംവിധാനത്തോടു കൂടിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. മുല്ലമ്മല്ലെ വി ടി ബൽറാമിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 5,60,00,000 രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി, തരൂർ എം എൽ എ പി പി സുമോദ്, മുൻ എം എൽ എമാരായ വി ടി ബൽറാം, ടി പി കുഞ്ഞുണ്ണി, വി കെ ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു.